സർക്കാർ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ജെൻഡർ ന്യൂട്രൽ പോളിസികൾ നടപ്പിലാക്കുന്നത് യഥാർത്ഥത്തിൽ നിർത്തിവെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് കേരളത്തിലെ പൗരസമൂഹം എന്ന നിലക്ക് രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ ആദ്യം തന്നെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത് ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ ആ പോളിസിയിൽ നിന്ന് പിറകോട്ട് പോയി എന്നല്ല അത് ആരുടെ മേലും ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല പകരം ഏതെങ്കിലും സ്കൂളുകൾക്ക് സ്കൂൾ അധികൃതർക്ക് അധ്യാപക രക്ഷാകർത്തൃ സമിതികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ നടപ്പിലാക്കാം എന്നാണ് വളരെ സൗമ്യമായ ഭാഷയിലുള്ള ഒരു വർത്തമാനമാണത് പക്ഷേ അതിന്റെ പൊരുളെന്താണ് ഞങ്ങൾ ഈ കാര്യം മേലെ നിന്ന് താഴോട്ട് നടപ്പിലാക്കുന്നില്ല പകരം താഴെ നിന്ന് മേലോട്ട് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം കാരണം സിപിഐഎം എന്ന് പറയുന്നത് അവർക്ക് ഭരണമുള്ളപ്പോൾ തന്നെ അവർ ഒരു ഗവൺമെന്റും ഒരു സമാന്തര ഗവൺമെന്റുമാണ് അവരുടെ സംഘടനാ സംവിധാനം അതുപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകളാണവർ ഈ അധ്യാപക രക്ഷാകർത്തൃ സമിതികൾ എന്ന് പറയുന്നത് മിക്കവയും അവരുടെ നിയന്ത്രണത്തിലുള്ളതായിരിക്കും കേരളത്തിലെ ആയിരക്കണക്കിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം കൈയാളുന്നത് സിപിഐഎമ്മും അവർ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് എന്ന് നമുക്കറിയാം ഇനി സ്കൂളിനകത്ത് തന്നെയുള്ള അവരുടെ അധ്യാപക സംഘടനകൾ ഇങ്ങനെ വലിയ ഒരു സമാന്തര ഗവൺമെന്റിന്റെ സന്നാഹങ്ങളും ശേഷികളുമുള്ള ഒന്നാണ് സിപിഐഎം എന്ന് പറയുന്നത് അപ്പോൾ ഗവൺമെന്റ് മേലെ നിന്ന് താഴോട്ട് നടപ്പിലാക്കണമെന്നില്ല പകരം ഈ സമാന്തര ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താഴെ നിന്ന് മേലോട്ടും അവർക്കത് നടപ്പിലാക്കാൻ കഴിയും അങ്ങനെ നടപ്പിലാക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ ഇവിടെയുണ്ടായ പ്രതിഷേധങ്ങളുടെ മുമ്പിൽ ഈ പരിപാടികൾ അവസാനിപ്പിച്ച് അതെല്ലാം കെട്ടിപ്പൂട്ടിയെടുത്ത് പിറകോട്ടു പോവുകയോ പിൻവലിയുകയോ അല്ല ഗവൺമെന്റും ഗവൺമെന്റിന്റെ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയും മുന്നണിയും ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഒരു ഗുണമുണ്ട് പി ടി എക്കൊക്കെ ഒരു അധികാരമുണ്ട് സദസ്സിലുള്ള ധാരാളം ആളുകൾ പി ടി എ മെമ്പർമാരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അതിൽ പോകാൻ ബാധ്യതപ്പെട്ടവരായിരിക്കും നമ്മൾ പലപ്പോഴും പോകാറില്ല പോയാൽ തന്നെ അവർ തരുന്നൊരു ബുക്കിൽ ഒപ്പിട്ട് കൊടുത്ത് നമ്മളുടെ കുട്ടിയുടെ എന്തോ ഒരു കാര്യമുണ്ടെങ്കിൽ അക്കാര്യവും പറഞ്ഞ് പോരുന്നവരായിരിക്കും അങ്ങനെയല്ല ഒന്നാമത് അധ്യാപക രക്ഷാകർത്തൃ സമിതിക്കൊക്കെ പോകണം അത് സമൂഹത്തില് അധികാരമുള്ള ഒരു സ്ഥലമാണ് പാർലമെന്റിനും നിയമസഭയ്ക്കും പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും മാത്രമല്ല പി ടി എക്കും ഗ്രാമസഭയ്ക്കുമൊക്കെ ചില അധികാര അവകാശങ്ങളുണ്ട് ഒരു എം പിക്കും എം എൽ എക്കും പാർലമെന്റിലും നിയമസഭയിലും സംസാരിക്കാൻ കഴിയുന്നത് പോലെ ഒരു പഞ്ചായത്ത് അംഗത്തിന് പഞ്ചായത്ത് ഭരണസമിതിയിലും ഒരു മുനിസിപ്പൽ കൗൺസിലർക്ക് മുനിസിപ്പാലിറ്റിയുടെ സഭക്കകത്തും ഭരണസമിതിയിലുമൊക്കെ സംസാരിക്കാൻ അവകാശാധികാരങ്ങൾ അവസരങ്ങളുള്ളതുപോലെ നിങ്ങളുടെ കുട്ടി ഒരു പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ സ്കൂളുമായി ബന്ധപ്പെട്ട പോളിസിയുടെ നിർമ്മിതിയിൽ പോളിസി മേക്കിങ്ങിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ അധികാരമുള്ള ആളുകളാണ് പ്രതിനിധികളാണ് നിങ്ങളെന്ന ബോധം
നമ്മളെന്ന ബോധം നമുക്കുണ്ടാവണം. ആ അധികാരങ്ങൾ നമ്മൾ വിനിയോഗിക്കണം. ഇപ്പറയുന്ന പോളിസികളോടൊക്കെ എതിർപ്പുള്ള ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ടാകും. പക്ഷേ ഈ പൂച്ചക്കാർ മണികെട്ടും എന്ന് പഴയ കഥയിൽ ചോദിച്ചതുപോലെ ഇതൊക്കെ ആര് പറയും? അല്ലെങ്കിൽ പറഞ്ഞാല് നമ്മൾ മോശക്കാര് പിന്തിരിപ്പന്മാര് ആറാം നൂറ്റാണ്ടുകാരൊക്കെ ആയിപ്പോകില്ലേ എന്ന് ഭയപ്പെട്ടിട്ടാണോ ആളുകൾ പറയാത്തത്? ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ നെറ്റ് റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ കുടുംബം എന്ന് പറയുന്ന മനുഷ്യ സംസ്കാരത്തെ എക്കാലത്തും നിലനിർത്തിപ്പോന്ന സാമൂഹ്യ സ്ഥാപനത്തിന്റെ അടിവേരറുത്തുകളയുക, അസ്ഥിവാരമിളക്കിക്കളയുക എന്നതാണ്. അപ്പൊ അതിനെ വരും തലമുറയിൽ അത് സംഭവിക്കാതിരിക്കാൻ അതിനെതിരായ പോരാട്ടത്തിന്റെ ഒരു വലിയ രംഗവേദിയാണ് സ്കൂൾ അധ്യാപക രക്ഷാകർത്തൃ സമിതികൾ എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നാണ് ഈ സദസ്സിൽ തടിച്ചുകൂടിയ മാതാക്കളോട് ഉമ്മമാരോട് ഒന്നാമതായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇവിടെ പറയാൻ പോകുന്ന നേരത്തെ ഹമാബ് ടീച്ചർ പറഞ്ഞത്, അതേപോലെ സ്വാഗത പ്രഭാഷക സൂചിപ്പിച്ചത്, ഇനിയും പറയാനിരിക്കുന്നതായ കാര്യങ്ങൾ, ഇതൊന്നും ഞങ്ങളുമായി ബന്ധമില്ലാത്ത, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ലാത്ത ഏതോ ഒരു ആകാശലോകത്തിലെ ആശയലോകത്തിലെ കാര്യമാണ് പറയുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടല്ല ഇത് കേൾക്കേണ്ടത്. ഇത് നമുക്കുത്തരവാദിത്തമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുകയും ചെയ്യണം. ഇതിലെ ജെൻഡർ ന്യൂട്രാലിറ്റി ഇതാണല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിലെ ഒന്നാമത്തെ വാക്ക് ജെൻഡറാണ്. എന്താ ജെൻഡർ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ഭാഷകളുടെ ഒരു അടിസ്ഥാന ഭാഷ ലാറ്റിനാണ്. ആ വാക്കൊരു ലാറ്റിൻ വാക്കാണ്. ആ വാക്കിന് ഇത്രേ അർത്ഥമുള്ളൂ, അത് ഇനം, തരം, ഇംഗ്ലീഷിൽ കൈൻഡ് എന്ന് പറയുന്നതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അത് ഈ സ്ത്രീ പുരുഷൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലേക്ക് വരുന്നത് വളരെ പിൽക്കാലത്താണ്. നിങ്ങൾ ഈ ഫെമിനിസത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഫെമിനിസത്തിന്റെ ഒരു രണ്ടാം തരംഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ആ തരംഗത്തിന്റെ ആചാര്യയായി അറിയപ്പെടുന്നത് സിമോൺ ഡിബൂവ എന്ന് പറയുന്ന ഫ്രഞ്ചുകാരിയാണ്. അവര് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു കാര്യമാണ്, ഒരു വാചകമാണ്, ആരും പെണ്ണായിട്ട് ജനിക്കുകയല്ല ചെയ്യുന്നത്, അവരെ സമൂഹം പെണ്ണായിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത് എന്ന്. ഇതിനെ കുറിക്കാനാണ് ജെൻഡർ എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടത്. അവരാണ്, അല്ലെങ്കിൽ ഈ രണ്ടാം തരംഗ സ്ത്രീവാദമാണ് അതാദ്യമായിട്ട് ശക്തമായിട്ട് ഉന്നയിക്കുന്നത്. അപ്പറഞ്ഞത് 100% തെറ്റൊന്നുമല്ല, അതിൽ ചില ശരികളുണ്ട്. നമ്മൾ പെൺകുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഉമ്മമാർ ഒക്കെ തന്നെ പറയാറുണ്ട്, നീ പെണ്ണാണ്, നീ ഇങ്ങനെ ആവേണ്ടവളാണ്, അല്ലെങ്കിൽ അന്യരുടെ മറ്റൊരാളുടെ വീട്ടിൽ പോയി ജീവിക്കേണ്ടയാളാണ്, ആരെ അടുക്കളയിൽ കഴിയേണ്ടവരാണ് എന്നൊക്കെ വളരെ ഒരു ചെറിയ പ്രായം തൊട്ട് തന്നെ നല്ല നിലയിലും അല്ലെങ്കിൽ നമ്മളവരെ ശാസിച്ചും ഒക്കെ പറയാറുണ്ട്. അതാണ് അവരെ നമ്മൾ സ്ത്രീയായിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. സ്ത്രീയും പുരുഷനും ഇങ്ങനെ ആയിരിക്കണം എന്നതിന് ശരീരം നിശ്ചയിച്ചതിനപ്പുറത്ത് സമൂഹം നിർമ്മിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സമൂഹങ്ങൾക്കും സംസ്കാരങ്ങൾക്കും കാലത്തിനുമൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടുന്ന കാര്യങ്ങളുമാണ്. ലോകത്തെല്ലായിടത്തും അത് ഒരുപോലെ തന്നെ എല്ലാ കാലത്തും ഒന്നുപോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഇതാണ് ഈ ജെൻഡർ എന്ന് പറയുന്നത് ഒരു സമൂഹ നിർമ്മിതിയാണ്. ആണ് പെണ്ണ് എന്നത് ശാരീരികമായിട്ടുണ്ട്, അതാണ് അവര് സെക്സ് എന്ന് പറയുന്നത്. പക്ഷെ ജെൻഡർ അങ്ങനെയല്ല, അത് സമൂഹ നിർമ്മിതിയാണ് എന്നവർ പറയുന്നു. ശരി, അതിലല്പം ശരിയുണ്ടാകാം. പക്ഷെ അത് സ്ത്രീവാദത്തിന്റെ ഒരു മൂന്നാം ഘട്ടം എത്തുമ്പോഴേക്ക് അത് വീണ്ടും വികസിക്കുകയാണ്. അത് സമൂഹ നിർമ്മിതി മാത്രമല്ല, ആണ് പെണ്ണ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കേട്ടിരിക്കാനിടയുള്ള ഒരു പ്രയോഗമാണ്, ജെൻഡർ ഫ്ലൂയിഡാണ്, അല്ലെങ്കിൽ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. അതൊരു ദ്രവാവസ്ഥയിലുള്ള, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ
നമ്മൾ കിണ്ണത്തിൽ വെള്ളമെടുത്തതുപോലെ എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാവുന്ന നീങ്ങാവുന്ന ഒന്നാണ്, സോളിഡ് ഖരമായിട്ടുള്ള ഒന്നല്ല. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് ഒരാൾ ആണായിട്ട് ജനിച്ചാൽ അയാൾ ആണാണ്, മരിക്കുന്നത് വരെ ആണാണ്, സ്ത്രീയായിട്ട് ജനിച്ചാൽ അവര് സ്ത്രീയുമാണ്. അതങ്ങനെയല്ല, അതങ്ങനെ ഒരു ഖരാവസ്ഥയിൽ നിൽക്കുന്നതല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മാറാവുന്നതാണ് എന്ന വാദം ഉന്നയിക്കപ്പെട്ടു. സ്ത്രീവാദത്തിന്റെ തന്നെ ഭാഗമായും തുടർച്ചയായുമാണ് ആ വാദം ഉന്നയിക്കപ്പെട്ടത്. അങ്ങനെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ഒരു കാര്യമുണ്ടാകുന്നത്. അഥവാ നമ്മൾ ആളുകളെ, കുട്ടികളെ ആണും പെണ്ണുമായിട്ട് വളർത്തരുത്. സ്ത്രീയെ ആരും സ്ത്രീയായിട്ട് ജനിക്കുകയല്ല, സ്ത്രീയായിട്ട് വളർത്തപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് സിമോൺ ദി ബുവ പറഞ്ഞത് ഞാൻ ഉദ്ധരിച്ചു. അതങ്ങനെ വളർന്ന് വികസിച്ചിട്ട് അതിന്റെ പുത്തൻ തലമുറ വാദമാണ് ആണായിട്ടും പെണ്ണായിട്ടും ആരെയും വളർത്തരുത്, അവരെ ന്യൂട്രലായിട്ട് വളർത്തണം. എന്താ ന്യൂട്രൽ? നിഷ്പക്ഷം. എന്താ ഈ നിഷ്പക്ഷം? ആണ് പെണ്ണ് എന്നതിലെ നിഷ്പക്ഷത എന്താണ്? അങ്ങനെ ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ല, അവരെല്ലാം രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ്. എവിടെയെല്ലാം നമ്മൾ വ്യത്യസ്തത കൽപ്പിക്കുന്നുണ്ടോ അതിനെയെല്ലാം ഒഴിവാക്കുക, നിരാകരിക്കുക, പകരം ഒരേപോലെ വ്യത്യാസങ്ങളില്ലാതെ ഇടപഴകുകയും പെരുമാറുകയും കളികളിലും കായിക വിനോദങ്ങളിലും ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. ഇത് ഒരു ഉടുപ്പിന്റെ മാത്രം കാര്യമല്ല. ആൺകുട്ടികളും പെൺകുട്ടികളെയും, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തണം എന്നതായിരുന്നു നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ അടുത്ത പദ്ധതി സ്റ്റെപ്പ്. അതവിടെ നിൽക്കുന്ന കാര്യമല്ല. കായിക വിനോദങ്ങളിൽ ഒരുമിച്ചേർപ്പെടുക, അതേപോലെ അങ്ങനെ ആൺ പെൺ വ്യത്യാസം തിരിച്ചിട്ടോ വിവേചിച്ചിട്ടോ സമൂഹത്തിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഇല്ലാതായി തീരുക എന്നതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനം ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്നതും അതിന്റെ അടുത്ത ഘട്ടമായ ജെൻഡർ ഓരോ വ്യക്തിയും തിരഞ്ഞെടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ എന്താണോ അയാളുടെ ലിംഗബോധമായിട്ട്, അഥവാ താനാണോ പെണ്ണാണോ എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ തന്റെ ലൈംഗികാഭിമുഖ്യം ആരോടാണ് എന്ന കാര്യത്തിൽ, സാധാരണ ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടുമാണത് തോന്നാറുള്ളത്, അതങ്ങനെ തന്നെയാകണമെന്നില്ല എന്നതാണ് ജെൻഡർ പൊളിറ്റിക്സ് പറയുന്നത്. അത് ഒരു വലിയ സ്പെക്ട്രമാണ്. ആണിന് പെണ്ണിനോട്, പെണ്ണിനാണിനോട് എന്നതുപോലെ തന്നെ അത് രണ്ടറ്റങ്ങളാണെങ്കിൽ ആണിനാണിനോടും പെണ്ണിന് പെണ്ണിനോടും, ആണായിരിക്കുന്നയാൾക്ക് പെണ്ണിനോടും എന്നാൽ ആണിനോട് തന്നെയും, പെണ്ണായിരിക്കുന്നയാൾക്ക് ആണിനോടും സ്വലിംഗം പെണ്ണിനോടും ഒക്കെ തോന്നുന്ന ഇങ്ങനെ പല വൈവിധ്യങ്ങളുള്ള, ആണായിട്ട് ജനിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ പെണ്ണാണെന്ന് കരുതുകയും ചെയ്യുന്ന ട്രാൻസ്ജെൻഡറുകൾ, ഇങ്ങനെ പലതും ഉൾക്കൊള്ളുന്നതാണ് ഈ ലൈൻ ലിംഗ അവസ്ഥയുടെ ഈ ഒരു സ്പെക്ട്രം. വർണ്ണരാജ് നിങ്ങൾ മഴവില്ല് കണ്ടിട്ടില്ലേ? ആ മഴവില്ല് പോലുള്ള ഒന്നാണത് എന്നാണ് ജെൻഡർ പൊളിറ്റിക്സ് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. ഇതിന്റെ ഒന്നാമത്തെ പ്രശ്നം ഇത് അടിസ്ഥാനമാക്കുന്നത് ട്രാൻസ്ജെൻഡറുകൾ എന്ന ഒരു വിഭാഗത്തെയാണ്. അങ്ങനെ കുറച്ച് മനുഷ്യർ ലോകത്തുണ്ട്, അവരാണായിട്ട് ജനിച്ചു, പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ ഞങ്ങൾ പെണ്ണാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പെണ്ണായിട്ട് ജനിച്ചു, യഥാർത്ഥത്തിൽ ഞങ്ങൾ ആണാണ് എന്ന് തോന്നുന്നു. പക്ഷെ അവർ അതൊരു ശാരീരികാവസ്ഥയല്ല, അവരുടെ ശരീരം ആണായിട്ട് ജനിച്ചവര് ശരീരശാസ്ത്രപരമായി ബയോളജിക്കലായി ആണ് തന്നെയായിരിക്കും, പെണ്ണായിട്ട് ജനിച്ചവര് പെണ്ണ് തന്നെയായിരിക്കും ഏത് ട്രാൻസ്ജെൻഡറും. പക്ഷെ മാനസികമായിട്ട് മാത്രം അവർക്കങ്ങനെ തോന്നുന്നു. ഇതിന് ഇസ്ലാം ഉൾപ്പെടെ പറയുന്ന പരിഹാരം അവരുടെ ശരീരത്തിനനുസരിച്ച് മനസ്സിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്, അതിനവരെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ സാധ്യമാകുന്നില്ലെങ്കിൽ അവരെ ആണായി ജനിച്ചവരെ ആണായിട്ട് തന്നെ പരിഗണിക്കുകയും
ഈ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അല്ലാഹുവിന്റെ പരീക്ഷണമായിട്ട് ആ വ്യക്തികള് തിരിച്ചറിയുകയുമാണ് വേണ്ടത്. ജെൻഡർ പൊളിറ്റിക്സ് നേരെ തിരിച്ചുള്ള പരിഹാരമാണ് അതിന് നിർദ്ദേശിക്കുന്നത്. മനസ്സിനനുസരിച്ച് ശരീരത്തെ മാറ്റുക എന്ന പരിഹാരം നിർദ്ദേശിക്കുന്നു. അതാണ് സെക്സ് റീ അസൈൻമെന്റ് സർജറി SRS എന്ന് പറയുന്നത്. തീർന്നില്ല, ആ ട്രാൻസ്ജെൻഡറുകളുടെ മാനസികാവസ്ഥയെ, മാനസികാവസ്ഥ മാത്രമാണ്, ആ മാനസികാവസ്ഥയെ ഒരടിസ്ഥാനമായി സ്വീകരിച്ചിട്ട് ഒരു പാരാമീറ്ററായി, ഒരു അളവുകോലായി, ഒരു മാപ്പിനിയായി സ്വീകരിച്ചിട്ട് എല്ലാ മനുഷ്യരുടെയും ലിംഗാവസ്ഥ എന്ന് പറയുന്നത് അവരുടെ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന് വസ്തുനിഷ്ഠമായ ശരീരശാസ്ത്രപരമായ ഒരടിസ്ഥാനവും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്ന സിദ്ധാന്തമുണ്ടാക്കി. അതിൽ നിന്നാണ് ഈ ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി. നമ്മൾ ആരെയും ആണും പെണ്ണുമായിട്ട് വളർത്തരുത്. അവരെ സ്വതന്ത്രരായിട്ട് ആണും പെണ്ണുമല്ലാത്ത നിഷ്പക്ഷാവസ്ഥയിൽ വളർത്തുകയും എന്നിട്ടവർക്ക് പ്രായപൂർത്തിയൊക്കെ ആകുമ്പോൾ അവരാണോ പെണ്ണോ ഇനി ട്രാൻസ്ഫോ ഒക്കെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. എന്താ ഇതിന്റെ കുഴപ്പം ചോദിച്ചാൽ, ഒന്നിത് വസ്തുതാപരമല്ലാത്തൊരു കാര്യമാണ്. മനുഷ്യരാണും പെണ്ണുമാവുന്നത് ആരുടെയും തോന്നലിന്റെ അടിസ്ഥാനത്തിലല്ല, അത് ജീവശാസ്ത്രപരമായ ശരീരം കൊണ്ട് നിർണയിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ സെക്സ് റീ അസൈൻമെന്റ് സർജറി ഒട്ടും പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. പ്രായോഗികമല്ലാത്തത് എന്തുകൊണ്ടാ? ആണായി ജനിച്ച ഒരാൾക്ക് പെണ്ണാകണമെന്നാഗ്രഹിച്ചിട്ട് സർജറി ചെയ്താൽ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ലൈംഗികാവയവം ഛേദിച്ചു കളഞ്ഞിട്ട് അവിടെ സ്ത്രീ ലൈംഗികാവയവം വെച്ച് പിടിപ്പിക്കുക, നമ്മൾ പ്ലാസ്റ്റിക് സർജറിയിലൊക്കെ ചെയ്യുന്നത് പോലെ ഹോർമോൺ കുത്തിവെക്കുക. ഏത് ലിംഗത്തിലേക്കാണോ മാറേണ്ടത് ആ ഹോർമോൺ കുത്തിവെക്കുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് മാത്രം ഒരാളാണ് പെണ്ണാവില്ല. കാരണം മനുഷ്യ ശരീരത്തില് ലൈംഗികാവയവും ഹോർമോണും കൊണ്ട് മാത്രമല്ല ലിംഗവ്യത്യാസമുണ്ടാകുന്നത്. ശരീരത്തിലെ അസംഖ്യം കോശങ്ങൾ, തലച്ചോറ്, അങ്ങനെ ശരീരത്തിന്റെ ആപാദ ചൂടം ലിംഗവ്യത്യാസമുള്ളതാണ്. ആണിന് ആണെന്നും പെണ്ണിന് പെണ്ണെന്നും നിശ്ചയിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്നതാണ്. അത് ഒരു സർജറി നടത്തിയിട്ട് നമ്മളൊരു ആൾട്രേഷൻ വർക്കൊക്കെ ചെയ്തിട്ട് വസ്ത്രമൊക്കെ മാറ്റുന്നത് പോലെ രൂപമാറ്റം വരുത്താൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെ മാറുന്ന ട്രാൻസുകൾ ഒരു പുരുഷൻ സ്ത്രീയായി ട്രാൻസ് വിമണായാൽ ആ സ്ത്രീ പ്രസവിക്കില്ല. അങ്ങനെ ഒരു സ്ത്രീ പുരുഷനായാൽ ട്രാൻസ് മെന്നായാൽ ആ പുരുഷനിലൂടെ റീപ്രൊഡക്ഷൻ ഉണ്ടാവുകയില്ല. യഥാർത്ഥത്തിൽ സ്ത്രീയോ പുരുഷനോ ആവുന്നില്ല. രണ്ട്, ഇത് വസ്തുനിഷ്ഠമല്ലാത്തൊരു കാര്യമാണ്. കാരണം ആണും ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആരുടെയും തോന്നലിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇപ്പോൾ പകലാണോ രാത്രിയാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾക്കങ്ങനെ തോന്നുന്നു എന്നതുകൊണ്ടല്ല. ഇനി എന്തോ കാരണത്താൽ ഒരു മേജിക്കുകാരനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കാണിച്ച് ഇത് രാത്രിയാണോ എന്നൊരു പ്രതീതിയുണ്ടാക്കി നമ്മൾ ഈ സദസ്സിന് അത് വിശ്വാസം വന്നാലും അതുകൊണ്ട് ഇപ്പോൾ രാത്രിയാവുകയില്ല. അതിന്റെ അടിസ്ഥാനം ആരുടെയും തോന്നലല്ല, വസ്തുനിഷ്ഠമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇത് ശാസ്ത്രീയവുമല്ല. ശാസ്ത്രം എപ്പോഴും വസ്തുനിഷ്ഠതയിൽ മാത്രം ഊന്നുന്ന ഒന്നാണ്. ഒട്ടും ശാസ്ത്രീയമല്ലാത്തൊരു വാദഗതിയാണ് ഇത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഇത് ഈ സമ്മേളനത്തിന്റെ പ്രമേയം മുന്നോട്ട് വെക്കുന്നത് പോലെ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരാശയമാണ്. യഥാർത്ഥത്തില് സ്ത്രീകളുടെ പുരോഗതിയും വിമോചനവും പറഞ്ഞിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം ഇത് വളരെയധികം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒന്നാണ്. എല്ലാ സമൂഹങ്ങൾക്കും സ്ത്രീവിരുദ്ധതയുണ്ട്, നമ്മുടെ സമൂഹത്തിനുമുണ്ട്. പല കാരണങ്ങളാൽ പുരുഷന്മാരുടെ ആധിപത്യം സമൂഹത്തിൽ കാണാൻ പറ്റും. അത് നമ്മൾ നിഷേധിക്കുന്നില്ല. ഫെമിനിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും
ഫെമിനിസം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞതെല്ലാം തെറ്റാണോ എന്ന വാദഗതി നമുക്കില്ല. എന്നല്ല, പലപ്പോഴും സ്ത്രീ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ ഡയഗ്നോസ് ചെയ്യാനുള്ള നല്ല ഒരു മെത്തേഡാണ് ഫെമിനിസം എന്ന് പറയുന്നത്. മാർക്സിസത്തെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അടിച്ചമർത്തപ്പെട്ട വർഗത്തിന്റെയും തൊഴിലാളി സമൂഹത്തിന്റെയും പാവപ്പെട്ടവന്റെ ഹാവ് നോട്ടിന്റെ ഇല്ലാതെ പോയവന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ഒരു പരിധി വരെ കഴിയുക എന്നതുപോലെ സ്ത്രീ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ നല്ലൊരു പരിധി വരെ ഫെമിനിസ്റ്റ് ടൂളുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അത് മുന്നോട്ട് വെക്കുന്ന പരിഹാരങ്ങൾ അങ്ങേയറ്റത്തെ അബദ്ധങ്ങളാണ്. അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നതാണ് കാര്യം. അപ്പോ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. സ്ത്രീവാദത്തിൽ നിന്നാണിത് ഉണ്ടായതും ഉരുത്തിരിഞ്ഞു വന്നതും. നമ്മുടെ സമൂഹത്തിലോ സ്ത്രീകൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പുരുഷന്മാര് സഞ്ചരിക്കുന്നത് പോലെ സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല ഇന്നും നമ്മുടെ സമൂഹത്തില്. അതിന്റെ കാരണം സ്ത്രീകളുടെ ശാരീരികമായ എന്തോ പ്രത്യേകതകളൊന്നുമല്ല, പുരുഷ സമൂഹം നടത്താനിടയുള്ള നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളാണ് അതിന്റെ കാരണം. അതാണ് പുരുഷാധിപത്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് പരിഹാരമായിട്ട് ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കിയാൽ ഇത് പരിഹരിക്കപ്പെടില്ല എന്ന് മാത്രമല്ല, പുരുഷാധിപത്യമുള്ള ഒരു സമൂഹത്തിൽ സ്ത്രീക്ക് ലഭിക്കുന്ന അവകാശങ്ങളും അവസരങ്ങളും ആനുകൂല്യങ്ങളും ഉൾപ്പെടെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുക. ലളിതങ്ങളായ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അത് ബോധ്യമാകും. നമ്മളെല്ലാവരും സഞ്ചരിക്കുന്ന പൊതുവാഹനമായ ബസ്, ആ ബസ്സില് 10-45 സീറ്റ് ഉണ്ടാകും. ആ സീറ്റുകള് എല്ലാം ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ അല്ല. ജെൻഡർ ന്യൂട്രലായ ഭൂരിഭാഗം സീറ്റുണ്ട്, കുറച്ച് സീറ്റിന് ജെൻഡറുണ്ട്. ഏത് ജെൻഡറുള്ളത്? സ്ത്രീകൾക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളാണത്. അവിടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്കേ ഇരിക്കാൻ പറ്റുള്ളൂ, പുരുഷന്മാർക്ക് ഇരിക്കാൻ പറ്റില്ല. ഇരുന്നാൽ അത് ശിക്ഷാർഹമാണ്. അപ്പോ ബസ് ജെൻഡർ ന്യൂട്രലായാൽ ഇല്ല, എന്തിനാണ് യൂണിഫോം ജെൻഡർ ന്യൂട്രലാവുന്നു? അതിന്റെ അടുത്ത പടവ് ഇരുത്തം ജെൻഡർ ന്യൂട്രലാവുന്നു. പിന്നെ കലാകായിക വിനോദങ്ങൾ എങ്ങനെയാവുന്നു? ഹോസ്റ്റലുകൾ എങ്ങനെയാവുന്നു? ബാത്റൂമുകൾ എങ്ങനെയാവുന്നു? എല്ലാം ജെൻഡർ ന്യൂട്രൽ ആവുകയാണ്. അവണ്ടി വരും. കാരണം ഒരു കോൺസെപ്റ്റ് ഉണ്ടായാൽ അത് ഇന്ന സ്ഥലത്ത് പറ്റും, അതിനപ്പുറത്ത് പറ്റില്ല എന്ന് പറയുന്നതിന് ഒരു യുക്തിയുമില്ല. അപ്പൊ ബസ്സിലെ സീറ്റുകൾ ജെൻഡർ ന്യൂട്രൽ ആവുകയും അത് നല്ല തിരക്കുള്ള ബസ്സുമാണെങ്കിൽ രണ്ട് ഭാഗത്തിലൂടെയും ആളുകൾ ഇടിച്ചു കയറുകയാണെങ്കിൽ അതിലെ ഭൂരിഭാഗം സീറ്റുകളും ലഭിക്കുവാൻ സാധ്യത കൈക്കരുത്ത് കൂടുതലുള്ള പുരുഷന്മാർക്കാണ്. നമ്മുടെ സർക്കാർ സർവീസിൽ ചില കോർപ്പറേറ്റ് സെക്ടറുകളിലും സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് ഉണ്ട്. 6 മാസം മെറ്റേണിറ്റി ലീവ്, ഭർത്താക്കന്മാർക്ക് 10 ദിവസവും. ജെൻഡർ ന്യൂട്രൽ അല്ല, അവിടെ വിവേചനമുണ്ട്. എല്ലാ വിവേചനവും തെറ്റല്ല, പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ സംവരണം എന്താണ്, അതിന്റെ തലക്കെട്ട് എന്താണ്? ലോകവ്യാപകമായിട്ട് ആധുനിക ജനാധിപത്യ സംവിധാനങ്ങളിൽ ഇത്തരം കാര്യങ്ങളുണ്ട്. അതിന്റെ പൊതുതലക്കെട്ട് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നാണ്. ഗുണപരമായ ധനാത്മകമായ വിവേചനമാണത്. വിവേചനം എന്ന് കേൾക്കുമ്പോഴേക്ക് അതെന്തോ എല്ലായ്പ്പോഴും തീറ്റക്കാര്യമാണ് എന്ന് ധരിക്കേണ്ടതില്ല. അപ്പോ മെറ്റേണിറ്റി ലീവ് ജെൻഡർ ന്യൂട്രലാക്കണമെങ്കില് ഒന്നുകില് ഈ ഭർത്താവിനും കൂടി 6 മാസം ലീവ് കൊടുക്കണം, സാധ്യത കമ്മിയാണ് അല്ലെ? കാരണം അതൊരു വേസ്റ്റാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പ്രസവിച്ച സ്ത്രീക്ക് കൂടി 10 ദിവസം മാത്രം ലീവ് കൊടുക്കണം, അപ്പൊ ന്യൂട്രലായി. പക്ഷെ അത് ആ സ്ത്രീയോട് ചെയ്യുന്ന അനീതിയാണ്, ആ നവജാത ശിശുവിനോട് ചെയ്യുന്ന അക്രമമാണ്. റേപ്പ് കേസുകളുണ്ട് സമൂഹത്തില്. അതിന്റെ ഇപ്പോഴുള്ള ഡിസൈൻ എന്ന് പറയുന്നത് പുരുഷൻ സ്ത്രീയെ റേപ്പ് ചെയ്തു എന്നാണ്. അത് ന്യൂട്രലായാൽ ഇരു സാധ്യതകളും ഒരേപോലെ ഒരു നീതിപീഠം പരിഗണിക്കേണ്ടി വരും. അങ്ങനെ ആരോപിക്കപ്പെട്ട ഒരു പുരുഷന് പുരുഷന്റെ അഭിഭാഷകന് വാദിക്കാൻ കഴിയും, ന്യൂട്രലായാൽ ഞാൻ അവരെ അങ്ങനെ ചെയ്തതല്ല, അവരെന്നെ ചെയ്തതാണ്.
അതുകൊണ്ട് അത് കോടതിയെ ആസിറ്റി സപ്രകാരം സ്വീകരിക്കുമെന്നല്ല, സ്ത്രീക്ക് നീതി കിട്ടാനുള്ള സാധ്യതയെ വീണ്ടും വിദൂരത്താക്കുന്ന ഒരു കാര്യമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഫെമിനിസ്റ്റുകൾ തന്നെ, ഫ്രാഗ്വി ആഗ്നസിനെ പോലുള്ള ഫെമിനിസ്റ്റുകൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് ഈ പ്രശ്നത്തിന്റെ മർമ്മം? അങ്ങേയറ്റം വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യത്തെ നിഷേധിച്ചിട്ട് ഒരാശയത്തെ രൂപപ്പെടുത്തി അത് സ്കൂളുകളിലും സമൂഹത്തിലും ഒക്കെ നടപ്പിലാക്കിയാൽ അത് വളരെ ദൂരവ്യാപകമായ തെറ്റായ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുക. അതാണ് ഇക്കാര്യത്തിൽ ഇത് നടപ്പിലാക്കിയ സമൂഹങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യാഘാതം, സ്കൂളുകളില് ഹയർ സെക്കൻഡറിയിലും കോളേജിലും എല്ലാം ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കുകയാണ്. അതിന്റെ ഒരു പ്രശ്നം, കുറച്ചു കുട്ടികളിൽ ഇത് ജെൻഡർ ഡിസ്ഫോറിയ ഉണ്ടാക്കും, ലിംഗശങ്ക, ഞാൻ യഥാർത്ഥത്തില് ആണാണോ പെണ്ണാണോ എന്ന് പറയുന്ന ശങ്കയുണ്ടാക്കും. അങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് മനുഷ്യർക്കുണ്ടാകും. അത് വളരെ കഷ്ടമായ ഒരു കാര്യമാണ്. ഒരാൾ ഞാൻ യഥാർത്ഥത്തിൽ എന്താണ്, ആണാണോ പെണ്ണാണോ എന്നതിൽ തന്നെ ഒരു നിശ്ചയമില്ലാതെ, അല്ലെങ്കിൽ അതിൽ ആണായി ജനിച്ചയാൾക്ക് പെണ്ണാണെന്നും പെണ്ണായി ജനിച്ചയാൾക്ക് ആണാണെന്നും തോന്നലോടെ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് മഹാകഷ്ടമാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കിയ, പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ രാജ്യങ്ങളിലെല്ലാം ജെൻഡർ ഡിസ്പോറിയ നിരക്ക് വളരെയധികം വർദ്ധിച്ചതായി സ്റ്റാറ്റിസ്റ്റിക്സുകൾ നമ്മളോട് പറയുന്നു. എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഡിസ്പോറിയ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ വേറൊരു പ്രശ്നം ഉണ്ടാവും. പ്രായപൂർത്തിയാകുന്നതോടുകൂടി മനുഷ്യര് കൃത്യതയിൽ ആണും പെണ്ണുമായാണ് ആ ബോധം അവരിൽ ഉണ്ടാകും. അതിന്റെ തന്നെ ഭാഗമാണ് എതിർലിംഗത്തോട് ലൈംഗികമായ ആകർഷണീയതയും താല്പര്യവും ഉണ്ടാകും. അതെന്തോ ഒരു ചീത്ത തെറ്റായ കാര്യം, മോശപ്പെട്ട കാര്യമൊന്നുമല്ല, അത് വളരെ സൗന്ദര്യവത്തായ ഒന്നാണ്. അതേപോലെ മനുഷ്യവംശത്തെ നിലനിർത്തിപ്പോരുന്ന വലിയ ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണത്. പക്ഷെ അതിന് ചില നിയന്ത്രണങ്ങളും അതിർവരമ്പുകളും വ്യവസ്ഥകളുമൊക്കെ ഉണ്ടാകണം. മനുഷ്യന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അതിനെ തുറന്നിട്ട് കയറൂടിവിടാൻ ഒരു സമൂഹത്തിനും സാധിക്കുകയില്ല. അങ്ങനെയുള്ളൊരു സമൂഹത്തിലും സംസ്കാരം നിലനിൽക്കുകയില്ല. എന്തിനോ ജന്തുക്കളുടെ ലോകത്ത് പോലും ലൈംഗികതയുടെ മുകളിൽ നിയന്ത്രണമുണ്ട്, പക്ഷെ അത് ശരീരശാസ്ത്രപരമായ ഒരു നിയന്ത്രണമാണ്. ജന്തുക്കൾക്ക് എല്ലാ സമയത്തും ലൈംഗിക വികാരങ്ങൾ ഉണ്ടാവുന്നില്ല, അത് പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമുണ്ടാവുന്ന ഒന്നുമാണ്. മനുഷ്യനിൽ ഇത് രണ്ടുമല്ല. മനുഷ്യൻ പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമല്ല ഇത് ചെയ്യുന്നത്. രണ്ടാമത്തേത് ഏതോ പ്രത്യേക സമയം കാലം ഋതുക്കൾ ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. അപ്പൊ അതിനെ ജീവശാസ്ത്രപരമായി നിയന്ത്രിക്കപ്പെടാത്ത മനുഷ്യന്റെ ലൈംഗികതയെ സംസ്കാരം കൊണ്ട് നിയന്ത്രിക്കണം. അങ്ങനെയാണ് ചരിത്രത്തിലുടനീളം അത് നിയന്ത്രിക്കപ്പെട്ടു പോകുന്നത്. ആ എന്ത് സംസ്കാരമാണത്? ആണിനും പെണ്ണിനും ഇടയില് ആരോഗ്യകരമായ ചില അകലങ്ങൾ ഉണ്ടാവണം. ആ അകലത്തിന്റെ അളവിലും കോലത്തിലും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷെ അകലം വേണം. അതിന്റെ മുകളിലാണ് മനുഷ്യ സംസ്കാരം പടുത്തുയർത്തപ്പെട്ടത്. ആ സംസ്കാരത്തിന്റെ മുകളിലാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സാംസ്കാരിക ഈടുവെപ്പായ കുടുംബ വ്യവസ്ഥ കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പൊ ആണും പെണ്ണും ഇല്ല, യഥാർത്ഥത്തിൽ തന്നെ ഉള്ള ജീവശാസ്ത്രപരമായുള്ള വസ്തുനിഷ്ഠമായുള്ള ശാസ്ത്രീയമായ യാഥാർത്ഥ്യമായ നമ്മുടെ യുക്തിബോധമുണ്ടെന്ന് നമ്മോട് ഏറ്റുപറയുന്ന ഒരു കാര്യത്തെ അങ്ങനെയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കല്പമുണ്ടാക്കി അത് പ്രാക്ടീസ് ചെയ്താൽ അത് മനുഷ്യ സംസ്കാരത്തിന്റെ അന്ത്യത്തിന് കാരണമാകും. പലതരത്തിലുള്ള ലൈംഗികമായ കുഴപ്പങ്ങൾക്കും, പ്രത്യേകിച്ച് പുരുഷന്മാർ സ്ത്രീകൾക്കെതിരെ പലതരത്തിലുള്ള ലൈംഗികാതിക്രമങ്ങൾ നടത്തുന്നതിന് കാരണമാകും എന്നതാണ് ഇതിന്റെ വിഷയം. യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടിയിരുന്നത്? കുട്ടികളെ, മനുഷ്യരെ പൊതുവിലും കുട്ടികളെ പ്രത്യേകിച്ചും,
ആണും പെണ്ണും എന്ന ബോധത്തിൽ തന്നെ വളർത്തുകയാണ് ചെയ്യേണ്ടത്. ജെൻഡർ ന്യൂട്രാലിറ്റി അല്ല, ജെൻഡർ ഐഡന്റിറ്റി കോൺഷ്യസ്നെസ് ആണ് മനുഷ്യരിൽ ഉണ്ടാക്കേണ്ടത്, കുട്ടികളിൽ സവിശേഷമായും ഉണ്ടാക്കേണ്ടത്. അവര് സ്കൂളിലും വീടിലുമൊക്കെ വെച്ചാണ് അവർ പ്രായപൂർത്തിയാവുന്നത്. അവരുടെ അഡോളസൻസ് പീരീഡ് നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും ഇവിടെയൊക്കെയാണ് കടന്നു പോകുന്നത്. മാതാപിതാക്കളും അതേപോലെ അധ്യാപകരും ഒക്കെ യഥാർത്ഥത്തിൽ അവരെ പഠിപ്പിക്കേണ്ടത് ആണിനെ ആണെന്നും പെണ്ണിനെ പെണ്ണെന്നും തന്നെയാണ്. അതിനെക്കുറിച്ച് സമൂഹം നിർമ്മിച്ച തെറ്റായ വിഭാവനകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം. പക്ഷെ അത് തിരുത്തുന്നതിന്റെ പേരില് ആണുമില്ല പെണ്ണുമില്ല, അല്ലെങ്കിൽ ആണ് ആണല്ല പെണ്ണ് പെണ്ണല്ല എന്ന് പഠിപ്പിക്കുന്നത് വസ്തുനിഷ്ഠതക്കെതിരാണ്. അത് ആപത്തുകൾ, തെറ്റായ അനന്തര ഫലങ്ങൾ, കോൺസിക്വൻസുകളാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക. അവരങ്ങനെ തന്നെ പഠിപ്പിക്കണം. എന്നിട്ട് പഠിപ്പിക്കണം എതിർലിംഗത്തെ ബഹുമാനിക്കണം, ആൺകുട്ടികളെ പ്രത്യേകിച്ചും പഠിപ്പിക്കണം. കാരണം അവരുടെ ലൈംഗികതയും പെൺകുട്ടികളുടെ ലൈംഗികതയും തമ്മിൽ അതിന്റെ പ്രകൃതത്തിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഇത് മതങ്ങൾ പറഞ്ഞുണ്ടാക്കിയതല്ല, വ്യത്യാസമുണ്ട്. അതും ബയോളജിക്കലായ വസ്തുനിഷ്ഠമായ ശാസ്ത്രീയമായ യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യങ്ങളെ കേവലാശയങ്ങൾ കൊണ്ട് നിഷേധിച്ചാൽ അതില്ലാതാവുകയില്ല. അപ്പൊ എതിർലിംഗത്തോട് ബഹുമാനപൂർവം പെരുമാറണം എന്ന് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ എതിർലിംഗമുണ്ട് എന്ന് പഠിപ്പിക്കണ്ടേ അല്ലെ? ഇതൊക്കെ കൂടി ഒന്നാണ്, ആണും പെണ്ണും ഒക്കെ ഒന്നാണ് എന്ന് പഠിപ്പിച്ചാൽ എങ്ങനെയാണോ എതിർലിംഗത്തെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം വിശുദ്ധ ഖുർആൻ പ്രവചിച്ച ഒരു കാര്യമാണ്. സൂറത്തുൻ നിസാഇലെ 118-119 ആയത്തുകളിൽ അല്ലാഹു പറയുന്നുണ്ട്, വഈ യദുഊന ഇല്ലാ ശൈത്താനൻ മരീദ, അവര് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പിശാചിനെയാണ്. സയ്യിദ് അബുൽ ആലാ മൗദൂദി അദ്ദേഹത്തിന്റെ വിഖ്യാതമായ തഫ്ഹീമുൽ ഖുർആനിൽ ആയത്ത് വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്, അവിടെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് പഠിച്ചവനെ രക്ഷിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയല്ല, മറിച്ച് എന്താണ് ശരി എന്താണ് തെറ്റ്, ജീവിതത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിലെ മാനദണ്ഡമായിട്ട് പൈശാചികമായ വിചാരങ്ങളെ സ്വീകരിക്കുക എന്നതാണ് ആ പറയുന്ന പ്രാർത്ഥന. അല്ലാതെ സമൂഹങ്ങളിൽ പിശാചിനെ വിളിച്ച് ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പിശാജ് അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നു പിശാജ് വ്യക്തമായും മനുഷ്യന്റെ ശത്രുവാണ്. അപ്പൊ പിശാജ് പറയുന്നത് മനുഷ്യരിൽ നിന്ന് നസീബൻ മഫ്റൂവ, ഒരു പങ്കിനെ ഒരു പക്ഷത്തെ ഞാൻ എന്റെ അനുയായികളായിട്ട് സ്വീകരിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് വല ഉമന്നിയന്നഹും വല ഉമില്ലന്നഹും വല ആമുറന്നഹും, ഞാൻ അവരെ പ്രലോഭിപ്പിക്കും വ്യാമോഹിപ്പിക്കും, ഞാൻ അവരോട് കൽപ്പിക്കും, ഞാൻ അങ്ങനെ ഫലയുഗയ്യറന്ന ഖൽഖുല്ലാഹ്, അവര് അല്ലാഹുവിന്റെ സൃഷ്ടിഘടനയെ, ഫലയുഗയ്യറന്ന ഖൽഖുല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിഘടനയെ മാറ്റം വരുത്തും, അതിനുവേണ്ടി അവരോട് ഞാൻ കൽപ്പിക്കുകയും വ്യാമോഹിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ആണിന് പെണ്ണാകാമെന്നും പെണ്ണിനാണാകാമെന്നും മനുഷ്യന്റെ സ്വാഭാവിക ലൈംഗികത എതിർലിംഗത്തോടല്ല സ്വലിംഗത്തോട് തന്നെയാണ് എന്നൊക്കെ ഞാൻ അവരോട് കൽപ്പിക്കും എന്ന് അല്ലാഹു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം അന്ന് സംഭവിച്ചതിനേക്കാൾ സ്പഷ്ടതയില് പുലരുക മാത്രമാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയിലും ജെൻഡർ പൊളിറ്റിക്സിലുമൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യാഥാർത്ഥ്യത്തിന്റെ കാര്യത്തിൽ മനുഷ്യന്റെ തോന്നലുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. എന്ന് സൂറത്തുൻ നജ്മിൽ അല്ലാഹു പറയുന്നുണ്ട്. യാഥാർത്ഥ്യം എന്താണ്? ഒരാൾ ആണാണോ പെണ്ണാണോ, ഇതിലൊന്നും മനുഷ്യന്റെ തോന്നലിന് അതൊരു പരിഗണനാ വിഷയമേ അല്ല ഇത്. പക്ഷേ ഈ പൈശാചികമായ ആശയം വലിയ വർണ്ണത്തിപ്പായങ്ങൾ ധരിച്ച്, വലിയ സൈദ്ധാന്തികമായ ഉടയാടകൾ ധരിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഖലീൽ ജിബ്രാന്റെ ഒരു കഥയുണ്ട്. സൗന്ദര്യവും വൈരൂപ്യവും ഒരിക്കല് ഒരു കുളക്കടവില് കുളിക്കാനിറങ്ങി. രണ്ടുപേരും വസ്ത്രം പുഴക്കടവിൽ അഴിച്ചു വെച്ചിട്ട് കുളിക്കാൻ പോയി. വൈരൂപ്യത്തിനൊരു ബുദ്ധി തോന്നി, അത് നേരത്തെ കയറിയിട്ട് സൗന്ദര്യത്തിന്റെ വസ്ത്രം ധരിച്ചു. എന്നിട്ട് അതിങ്ങനെ നടക്കാൻ തുടങ്ങി.
സൗന്ദര്യം കുളിച്ചു കയറി വന്നപ്പോ അതിന്റെ വസ്ത്രമില്ല, അപ്പൊ ഉടുക്കാതെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് വൈരൂപ്യത്തിന്റെ വസ്ത്രം ധരിച്ചു എന്നൊരു കഥയുണ്ട്. ഇതുപോലെ വൈരൂപ്യങ്ങൾ വലിയ മഹത്തായ ആശയങ്ങളായിട്ട്, വലിയ സിദ്ധാന്തങ്ങളായിട്ട്, വലിയ പരിഷ്കാരങ്ങളായിട്ട്, പുരോഗമനമായിട്ട് അവതരിപ്പിക്കപ്പെടുക മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഈ പരിപാടി ആരംഭിക്കുന്ന പ്രാർത്ഥനാ സന്ദർഭം മുതൽ ഇവിടെ പറയപ്പെട്ടു. സ്വവർഗ ലൈംഗികതയിലേർപ്പെട്ടൊരു സമൂഹം തകർന്നു തരിപ്പണമായതിന്റെ ആ നാഗരികതയുടെ പതനത്തിന്റെ കഥയാണ് ചരിത്രമാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യന്റെ അതിജീവനത്തിന് മുന്നോട്ടു പോക്കിന് അള്ളാഹു പ്രകൃതി നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്. അതാണ് ആൺ പെൺ വ്യത്യസ്തതയും അവർ തമ്മിലുള്ള ലൈംഗികാകർഷണീയതയും അതിൽ പുലർത്തേണ്ട സാംസ്കാരികമായ അതിർവരമ്പുകളും എന്ന് പറയുന്നത്. അതിനെ തകർത്ത് തരിപ്പണമാക്കിയാൽ അത്തരം സമൂഹങ്ങളും നാഗരികതകളും അവര് തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്യുക എന്നത് ചരിത്രം നൽകുന്ന വലിയ പാഠമാണ്. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ മറ്റ് മുസ്ലിം സംഘടനകളെല്ലാം ഈ വിഷയത്തിൽ സമൂഹത്തിൽ വളരെ ശക്തമായ പ്രതിഷേധ പ്രതിരോധ പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് മുസ്ലിങ്ങളുമായും ഇസ്ലാമുമായും മാത്രം ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമായത് കൊണ്ടല്ല, മറിച്ച് ഈ സമൂഹത്തെ ഇങ്ങനെ പരിശീലിപ്പിച്ചാൽ ഈ സമൂഹം തകർന്ന് തരിപ്പണമായി തീരും, അങ്ങനെ സംഭവിക്കരുത് എന്ന ഈ സമൂഹത്തോടുള്ള നമ്മുടെ വമ്പിച്ച പ്രതിബദ്ധതയുടെ കൂടി അടിത്തറയിലാണ്, അത്തരമൊരു പ്രേരണയിലാണ്, ആ പ്രേരണാശക്തിയാണ് നമ്മളെ ഇതിന് പ്രചോദിപ്പിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.